നമസ്കാരം. ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് കുറച്ച് ഡിഫറൻ്റായിട്ടുള്ള ഒരു വിഷയവുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഇതും ഇവിടെ വന്ന ഒരു രോഗിയുടെ അനുഭവം തന്നെയാണ്. 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ കഴിഞ്ഞയിടയ്ക്ക് ഇവിടെ വന്നു. കഴിഞ്ഞയിടയ്ക്കല്ല, ഏതാ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നത്. കഴിഞ്ഞ വർഷമാണ്, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ്, ഈ ഇപ്പോഴല്ല. അദ്ദേഹം വന്നത് ഉദ്ധാരണക്കുറവുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത്, എല്ലായ്പ്പോഴും അനുഭവപ്പെടുന്നില്ല, വല്ലപ്പോഴുമൊക്കെ ഉള്ളു. അപ്പോൾ കൂടുതൽ വീണ്ടും അതേപ്പറ്റി നമ്മൾ അന്വേഷിച്ചു. അന്വേഷിച്ച് കഴിഞ്ഞത് പറഞ്ഞു, കല്യാണം കഴിച്ചു 4 വർഷമായി, ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട്. വൈഫ് സ്ഥിരമായിട്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നുണ്ട്. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് പറയും, കലണ്ടർ നോക്കിയിട്ട് പറയും, ദാ അടുത്ത ദിവസങ്ങൾ, അടുത്ത ആഴ്ച 14, 15, 16 ഈ ദിവസങ്ങൾ ഈ കുട്ടിയുടെ ഓവുലേഷൻ ഡേയ്സാണ്, ആ ദിവസം നിങ്ങൾ മസ്റ്റായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ചിലപ്പോൾ അതിന് 2 ദിവസം മുൻപ് വരെ ഈ മനുഷ്യന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. എന്നു മുതലാണോ ബന്ധപ്പെടണം എന്ന് കർശനമായി ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ആ ദിവസം മുതൽ ഈ വ്യക്തി ശ്രമിക്കുമ്പോൾ ഉദ്ധാരണം ലഭിക്കില്ല. അതൊരു വല്ലാത്ത പ്രശ്നമായിട്ട് വന്നു, ബുദ്ധിമുട്ടായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ അതിന് തൊട്ടു മുമ്പുള്ള 2-3 സൈക്കിളിൽ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ സമയത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഒരു മരുന്ന് കൊടുത്തു. ആ മരുന്ന് കഴിച്ചപ്പോൾ ബന്ധപ്പെടാൻ പറ്റി. പക്ഷേ നല്ല കടുത്ത തലവേദന, മുഖത്തേക്ക് രക്തം നിറയെ ഒഴുകി വരുന്ന പോലെ തോന്നി, കണ്ണ് ചുമന്നു. ഇത്തരം ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ട് ആ മരുന്ന് നിർത്തിക്കളഞ്ഞു. അത് കഴിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് ഉദ്ധാരണത്തിൻ്റെ ചികിത്സ തേടി ഇവിടെ എത്തിയത്. നമ്മുടെ ഉള്ള റൊട്ടീൻ ചെക്കപ്പുകളിൽ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഏതായാലും നിങ്ങൾ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്, അതിനുവേണ്ടി താങ്കളൊരു ഡോക്ടേഴ്സിനെയും നേരിട്ട് കണ്ടിട്ടില്ല. ഗൈനക്കോളജിസ്റ്റ് ലേഡി ഗൈനക്കോളജിസ്റ്റാണ്, അതുകൊണ്ട് തന്നെ പുരുഷനെ പരിശോധിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് സെമനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് യൂറോളജിസ്റ്റ് പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സെമൻ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ സെമൻ ടെസ്റ്റ് ചെയ്ത സമയത്താണ് മനസ്സിലാവുന്നത്, കൗണ്ട് വളരെ കുറവാണ്, 16 മില്യണേ ഉള്ളൂ. WHO നേരത്തെയുള്ള നോംസ് അനുസരിച്ചാണെങ്കിൽ 60 to 150 million per ml വേണ്ട സ്ഥാനത്താണ് 16 മില്യൺ. ഇപ്പോൾ WHO നോംസ് കുറച്ചുകൂടി സ്ട്രെങ്തൻഡ് ആക്കി, എങ്കിലും പലരും ആശ്രയിക്കുന്നത് പഴയ നോംസിനെ തന്നെയാണ്. ഗ്രേഡ് എ മോർട്ടിലിറ്റി, ഗ്രേഡ് എ മോർട്ടിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല ശക്തിയിൽ നേരായ ലൈനിൽ നേരെ നീന്തിപ്പോകുന്ന സ്പേംസ്, അതാണ് ക്വാളിറ്റി ഏറ്റവും കൂടിയ സ്പേംസിനെയാണ് ഗ്രേഡ് എ മോർട്ടിലിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് 0 ആണ്. ചുരുക്കം പറഞ്ഞാൽ നല്ല ബീജം ആ വ്യക്തിക്ക് ഒരെണ്ണം പോലും ഇല്ല. ഗ്രേഡ് ബി 15% എന്ന് പറഞ്ഞാൽ അല്പം ചലനശേഷി കുറഞ്ഞ ബീജങ്ങൾ. 75% നോൺ മോട്ടൈൽ സ്പേംസാണ് എന്ന് പറഞ്ഞാൽ അനക്കമില്ലാതെ കിടക്കുന്നു. ഒരുപക്ഷെ അത് ചത്തതാവാം, അല്ലെങ്കിൽ ജീവനുണ്ടെങ്കിലും അനങ്ങാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാവാം. പിന്നെ ഒരു 10% ബീജങ്ങൾ അവിടെ കിടക്കുന്ന സ്ഥലത്ത് കിടന്നിട്ട് അനങ്ങും, പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റില്ല. നോൺ പ്രോഗ്രസീവ് മോട്ടൈൽ എന്നാണ് അതിന് പറയുക. അതാണ് 10%. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ 75 to 85% യൂസ്ലെസ് ആണ്. ആകെ 15% എന്തെങ്കിലും ചാൻസ് ഉള്ള ബീജങ്ങളുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ യൂറോളജിസ്റ്റ് ഡോക്ടർ ജെയ്സനാണ് കണ്ടത്. ജെയ്സൺ ഫിലിപ്പ് പറഞ്ഞു, പരിശോധനയിൽ വൃഷ്ണസഞ്ചികളിൽ നന്നായിട്ട് രക്തക്കുഴൽ തടിച്ചു കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു അൾട്രാസൗണ്ട് ചെയ്യണം. അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ റൈറ്റ് സൈഡിലെ വെയിന് 1.5 mm തിക്നസ് ഉള്ളത്, വത്സാൽവ മനുവർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ശ്വാസം പിടിച്ചിട്ടുള്ള ഒരു പ്രൊസീജിയറുണ്ട്, അതവർ ചെയ്യപ്പോൾ 2.7 വന്നു. ഗ്രേഡ് 2 വെരിക്കോസിൽ ലെഫ്റ്റ് സൈഡിൽ 1.5 നിന്ന് 3.6 വരെ എത്തിയിരിക്കുന്നു, ഗ്രേഡ് 3. അങ്ങനെ രണ്ട് സൈഡിലും നല്ല വെരിക്കോസിലുണ്ട്.
അപ്പോൾ അത് ഫെർട്ടിലിറ്റി കുറയാനുള്ള ഒരു മുഖ്യ പങ്കാണ്, മുഖ്യ കാരണമാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തി, ഒന്ന്, ഇദ്ദേഹം വന്ന ഉദാഹരണക്കുറവായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഉദാഹരണക്കുറവ് എന്ന് പറയുന്നത് സൈക്കോജനിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണ്, അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഡ്യൂ ടു സൈക്കോജനിക് കോസ്. രണ്ട്, ബൈലാട്രൽ വേരിക്കോസിൽ, രണ്ട് സൈഡിലും ഉള്ള വേരിക്കോസിൽ, റൈറ്റ് സൈഡിൽ ഗ്രേഡ് 2, ലെഫ്റ്റിൽ ഗ്രേഡ് 3. പിന്നെ ഒലിഗോസ്റ്റെനോസ്പെർമിയ എന്ന് പറഞ്ഞാൽ ബീജത്തിൻ്റെ കൗണ്ടും ചലനശേഷിയും നന്നേ കുറഞ്ഞിരിക്കുന്നു. വെരിക്കോസിൽ എന്ന് പറഞ്ഞാൽ വൃഷ്ണസഞ്ചിക്കുള്ളിൽ രക്തക്കുഴലുകൾ തടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. അതായത് അവിടെ സഞ്ചിക്കുള്ളിലേക്ക് ഒഴുകി വന്ന രക്തം തിരിച്ചു കൊണ്ടുപോകേണ്ടതായ കുഴലുകളിൽ, വെയിൻസിൽ ബ്ലഡ് പൂളിയത് കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അത് വീർത്ത് തടിച്ചു വരുന്നു. ആ അവസ്ഥയ്ക്കാണ് വെരിക്കോസുകൾ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം, ഈ കുഴലുകളിൽ രക്തം കെട്ടിക്കിടക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ, ഒന്ന്, ബീജത്തിൻ്റെ ചലനശേഷി കുറയും, അതിൻ്റെ കൗണ്ട് കുറയും, അതിന് ആകൃതിയിൽ അതിൻ്റെ ഘടനാപരമായ വൈകല്യങ്ങളുണ്ടാവും, കാലക്രമത്തിൽ ടെസ്റ്റീസിൻ്റെ വോളിയം അത് ചെറുതായി ചുരുങ്ങി ചുരുങ്ങി പോകും, പുരുഷ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ ദീർഘകാലം കൊണ്ട് ബാധിക്കും. അങ്ങനെ അനവധി പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ സ്പേമിന് DNA ഡാമേജ് വരുന്നതുകൊണ്ട് തന്നെ ബീജത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതിൽ നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ച കാര്യം, ഈ ഒരു സൈക്കോജനിക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ കുറച്ച് ദിവസം മരുന്നും ഒരു കോഗ്നിറ്റീവ് തെറാപ്പിയും കൊടുത്തു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യും എന്ന് മനസ്സിലായി. മറ്റൊന്ന്, വെരിക്കോസിലിനൊരു സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ 2019 ഈ പേഷ്യൻ്റ് ഇവിടെ വന്നത്, സെപ്റ്റംബറിലാണ് സർജറി ചെയ്തത്. ഇതാ ഇനിയുള്ള ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ സർജറി, വെരിക്കോസിലിന് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപുള്ള ഈ വ്യക്തിയുടെ ബീജത്തിൻ്റെ ക്വാളിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൗണ്ടും ചലനശേഷിയും മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. ബാക്കിയുള്ള കുറേ പാരാമീറ്റേഴ്സ് ഉണ്ടാവുമെന്ന് ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. പ്രധാനമായിട്ട് മാറ്റം വന്ന കാര്യങ്ങളാണ്. 16 മില്യൺ ആയിരുന്ന കൗണ്ട് 49 മില്യൺ പെർ ML ആയിട്ട് ഏകദേശം 5 മാസം കൊണ്ട് വർദ്ധിച്ചു. സർജറി കഴിഞ്ഞ് 5 മാസത്തിന് ശേഷമാണ് അദ്ദേഹം ഫോളോ അപ്പിന് വന്നത്. ആ സമയത്ത് നോക്കുമ്പോൾ ഉള്ള റിസൾട്ടാണ്, ഗ്രേഡ് എ മോർട്ടിലിറ്റി 0 ആയിരുന്നത് 10% കൂടി, ഗ്രേഡ് ബി ചലനശേഷി കുറഞ്ഞ ബീജങ്ങൾ 15%-20%. അതുപോലെ ഗ്രേഡ് ഡി നോൺ മോട്ടൈൽ, ജീവനില്ലാത്തതോ അല്ലെങ്കിൽ ചലനമില്ലാത്തതോ ആയ ബീജങ്ങൾ 75% ഉള്ളത് 60% കുറഞ്ഞു. ചുരുക്കത്തിൽ പ്രധാന ഫൈൻഡിങ്സ് പറയുന്നത്, ടോട്ടൽ കൗണ്ട് 16 ആയിരുന്നത് 49 മില്യണായി കൂടി, ഗ്രേഡ് എ മോർട്ടിലിറ്റി 0% 10% വർദ്ധിച്ചു. ഒരു വെരിക്കോസിൽ സർജറി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശരിയായ എഫക്റ്റ് കിട്ടാൻ മിനിമം 6 മാസം, ചിലപ്പോൾ 3 മന്ത്സിന് ശേഷം വ്യത്യാസം അറിയാം, എങ്കിലും 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കും. ആ സമയത്ത് ചില മരുന്നുകളും കഴിക്കേണ്ടി വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിന് ശേഷം അവർ വിളിച്ച് പറയുകയുണ്ടായി, വൈഫ് ഗർഭിണിയായി. അപ്പോൾ ഇവിടെ പുരുഷൻ്റെ ഒരു ഭാഗമുണ്ട് വന്ധ്യതയുടെ കാര്യത്തിൽ, ആ ഒരു റോള് കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സർജറി ചെയ്യണം. അതിന് വെരിക്കോസിലിന് യൂഷ്വലി ചെയ്യേണ്ട ഒരു സർജറി മൈക്രോ സർജിക്കൽ വെരിക്കോസിലെക്ടമിയാണ്. ഇത്തരം കണ്ടീഷൻസിൽ കുട്ടികളില്ലാത്തവർക്കും കല്യാണം കഴിക്കാത്തവർക്കും ഏറ്റവും എഫക്റ്റീവായിട്ട് ഉള്ള സർജറി മൈക്രോസ്കോപ്പിക് മൈക്രോ സർജിക്കൽ വെരിക്കോസിലെക്ടമിയാണ്. അത് ചെയ്യാൻ പ്രാഗൽഭ്യമുള്ള എക്സ്പേർട്സ് തന്നെ ചെയ്യണം. ഈ കേസിലിവിടെ ഡോക്ടർ ജെയ്സറാണിത് ചെയ്തത്. വൈഫ് കൺസീവ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു വിഷയമാണ് നിങ്ങളോട് ചർച്ച ചെയ്യാമെന്ന് ആഗ്രഹിച്ചത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.